കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം മീഡിയ വിഷൻ സ്പെഷ്യൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ ജെ പീസ് ക്ലാസസ്, കാറ്റലിസ്റ്റ് ട്യൂഷൻ സെന്റർ നാദാപുരം, എം ജെ മൊബൈൽ വേൾഡ് നാദാപുരം, ലിറ്റിൽ സിക് നാദാപുരം പേരാമ്പ്ര, പ്രൊമാക് ഫുഡ്വെയർ ബാഗ്സ് ആക്സസറീസ് നാദാപുരം, മലബാർ ഗോൾഡൻ ഡയമണ്ട് വടകര, മിസ് റോസ് ബസ് സ്റ്റാൻഡ് നാദാപുരം. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി നടന്ന അറബിക് സാഹിത്യോത്സവത്തിൽ അറബിക് നാടക മത്സരത്തിൽ എ ഗ്രേഡോടെ സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയ ടീമാണ് നമ്മോടൊപ്പമുള്ളത്. കൊടുവള്ളി സബ് ജില്ലയിലെ എളേറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് നമ്മോടൊപ്പം ചേരുന്നത്. അവരുടെ ഒരു പ്രത്യേകത സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് പുതിയ തലമുറയെ ബാധിക്കുന്ന വിഷയങ്ങൾ പ്രമേയമാക്കിയാണ് അറബിക് നാടകം അരമണിക്കൂർ നേരം അവർ വേദിയിൽ അവതരിപ്പിച്ചത്. ആ നാടകത്തിലെ അഭിനയിച്ച ഫാത്തിമ ആയിഷ ജസ എന്ന് പറയുന്ന കുട്ടിയാണ് ബെസ്റ്റ് ആക്ടറായി, മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിക്കാം. എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളല്ലേ? ഒന്ന് പേര് പറ. മുഹമ്മദ് ഷെസിൽ, മറിയം, ജസ, ഹയ, നജ, ഫാത്തിമ, നീത, മനാൽ ബത്തൂൽ, ഫാത്തിമ, നെജ്ല, ഫാദി സമാൻ. അപ്പൊ ഈ നാടകത്തില് എത്ര ദിവസം കൊണ്ടാണ് നിങ്ങൾ ഈ നാടകം പരിശീലിച്ചത്? സബ് ജില്ല കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു. ജില്ലക്ക് മൂന്ന് ദിവസം കൊണ്ട് ചെയ്തു. അപ്പൊ എന്താണ് ഈ നാടകത്തിലെ ഒരു പ്രമേയം അറിയോ? പ്രമേയം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ തെറ്റായ വഴികൾ കാണിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഇതിൽ സംസാരിക്കുന്നത്. ഇതില് അതാണ്. ആരാണ് ഈ നാടകം എഴുതിയതും പരിശീലിപ്പിച്ചതും ഒക്കെ? നമ്മളെ സ്കൂളിൽ തന്നെ ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ്, അറബിക് ടീച്ചേഴ്സ് ചെയ്ത ഒരു സ്ക്രിപ്റ്റ് ആണ്. ഡയറക്ടർ ഷാജർ സാറും ടീച്ചേഴ്സ് എല്ലാവരും കൂടി അറേഞ്ച് ചെയ്തു. അപ്പോൾ വേദിയിൽ കുറെ നാടകങ്ങൾ ഉണ്ടാവല്ലോ, അപ്പോൾ നിങ്ങൾ നാടകം അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? ഈ ഫസ്റ്റ് കിട്ടും എന്ന് തോന്നിയോ? സബ് ജില്ലയിൽ നമുക്ക് നാടകം ചെയ്തതിന് ശേഷം ഉണ്ടായ കോൺഫിഡൻസ് ഇവിടെ ഇല്ലായിരുന്നു. ഇല്ല, ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്ന, പക്ഷെ കിട്ടിയതെന്ന് നല്ല സന്തോഷം. അപ്പോൾ ബെസ്റ്റ് ആക്ടറാണ് അല്ലെ ആയിഷ ജസ? അപ്പോ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഒമ്പതാം ക്ലാസ്. അപ്പോ ഈ നാടകത്തിന്റെ ഒരു അറബിക് നാടകം എന്ന നിലക്ക് നോക്കുമ്പോൾ അത് വലിയ റിസ്ക് ആണ് ഇത് പഠിക്കാനൊക്കെ. സാധാരണ നമ്മൾ മലയാളികളായതുകൊണ്ട് അറബിക്കിൽ, അപ്പോൾ അത് വളരെ സ്ട്രെയിൻ ചെയ്ത് പഠിക്കണം. അപ്പോൾ അങ്ങനെ അത് ദിവസം ഒരുപാട് ദിവസം എടുത്തിട്ടാണോ ഈ നാടകമൊക്കെ ബൈഹാർട്ട് ചെയ്യുന്നത്? അല്ലല്ലോ, ഒന്ന് രണ്ട് ദിവസമൊക്കെ എടുത്തുള്ളൂ. നമ്മൾ വിചാരിച്ച അത്ര ടഫ് ആയിരുന്നില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. വിചാരിച്ച് നമുക്ക് പറ്റൂല എന്നായിരുന്നു വിചാരിച്ചത്, പക്ഷെ നമ്മളൊന്ന് മനസ്സ് വെച്ചപ്പോൾ സിമ്പിളായിട്ട് നടന്നു. അപ്പോൾ ഇവർ പറയുന്നത് വളരെ സിമ്പിളായി, വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അതിമനോഹരമായി അവർക്ക് എഴുതി കൊടുത്ത അവരുടെ അധ്യാപകർ, സ്വന്തം വിദ്യാലയത്തിൽ അധ്യാപകർ തന്നെ പരിശീലിപ്പിച്ച രചിച്ച നാടകമാണ്. ഏതായാലും വളരെ മനോഹരമായി സദസ്സിൻ്റെ കയ്യടി വാങ്ങി എ ഗ്രേഡോടെ സംസ്ഥാന തലത്തേക്ക് യോഗ്യത നേടിയ ടീമിന് സംസ്ഥാന തലത്തിലും ഈ നാടകം എ ഗ്രേഡ് ലഭിക്കാൻ ഇടയാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഏതായാലും ഈ നാടകത്തിലെ ഏതാ ഒരു ബെസ്റ്റ് ആക്ടർ എന്ന നിലയ്ക്ക് നമ്മുടെ ആയിഷ ജസയുടെ ഒരു പ്രകടനം നമുക്ക് കാണാം. സോഷ്യൽ മീഡിയയുടെ ദൂഷ്യ ഫലങ്ങളെക്കുറിച്ച് സമൂഹത്തോട് സംവദിക്കുന്ന ഈ നാടകം വളരെ ശ്രദ്ധേയമായാണ് വേദിയിൽ ഈ കുട്ടികൾ അവതരിപ്പിച്ചത്. അവർക്കൊരിക്കൽ കൂടി ഞങ്ങളുടെ നന്ദി. കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം മീഡിയ വിഷൻ സ്പെഷ്യൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ ജെ പീസ് ക്ലാസസ്, കേരളത്തിലെ നീറ്റ് എൻട്രൻസ് എക്സാം റിസൾട്ട്സിൽ നമ്പർ 1. നോർച്ചർ യുവർ ഫ്യൂച്ചർ വിത്ത് ഡോക്ടർ ജെ പീസ് ക്ലാസസ്. ഡോക്ടർ ജെ പീസ് ക്ലാസസ്, ട്രാൻസ്ഫോം യുവർ ഡ്രീം ഇൻടു റിയാലിറ്റി. മെഡിക്കൽ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ, എസ് എസ് മോൾ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കൊയിലാണ്ടി.